ഒരിക്കൽ കൂടി റിഫയുടെ വീഡിയോ ചെയ്യേണ്ടി വരുന്നത് റിഫയുടെ കുഞ്ഞ് റിഫയുടെ കുഞ്ഞിപ്പോൾ റിഫയുടെ കൂട്ടിലെ റിഫയുടെ ഉമ്മയുടെയും ഉപ്പയുടെയും കൂടെയാണ് വളരുന്നത് ആ കുഞ്ഞിനെ രണ്ടര രണ്ടര വയസ്സിലേക്ക് കടക്കുന്ന ആ കുഞ്ഞിനെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ട് മെഹനു കോടതിയെ സമീപിക്കാനിരിക്കുകയാണ് ഈ റിഫയുടെ കുഞ്ഞ് പിതാവിന് അവകാശപ്പെട്ടതാണെന്നും കുഞ്ഞിനെ തരാന് റിഫൈഡ് വീട്ടുകാർ തയ്യാറാവുന്നില്ല അങ്ങനെ ഒരുപാട് ചാർജ്ഷീറ്റുകളാണ് റിഫൈഡ് വീട്ടുകാർക്കെതിരെ ഈ മെഹനു കോടതിയിൽ സമീപിക്കുന്നതിന് മുൻപായിട്ട് അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് പ്രധാനമായിട്ടും ചിന്തിക്കാനുള്ള റിഫൈഡ് കേസ് പല ആളുകളും ചിന്തിക്കുന്നുണ്ടാവും എന്തായി റിഫൈഡ് കേസ് റിഫൈഡ് കേസിൻ്റെ ഈ മെഹനാസിന്റെ ഭർത്താവായ കുറ്റാരോപിതനായ മെഹനാസിൻ്റെ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് അടുത്ത വ്യാഴാഴ്ചയാണ് അതായത് ജൂൺ ഒൻപതിനാണ് അള്ളാഹുബ എന്താണോ അതിൻ്റെ ഹൈറെങ്കിൽ അതുപോലെ ഒരു വിധി ഉണ്ടാവണമെന്നാണ് നമ്മുടെ പ്രാർത്ഥന നമുക്കറിഞ്ഞുകൂടാ ഏത് വിധിയാണ് ആ കുഞ്ഞിന് നീതി കിട്ടാൻ ഹയർ എന്നുള്ളത് പഠിച്ചോന് ഹയർ ആയത് എങ്ങനെയാണോ അതുപോലെ സംഭവിക്കണേ നമുക്ക് പ്രാർത്ഥിക്കാം ഏതായാലും പ്രോസിക്യൂഷൻ പരമാവധി ജാമ്യത്തെ എതിർത്തിട്ടുണ്ട് റിഫയുടെ ഫോൺ വിവരങ്ങൾ കിട്ടണം ഫോൺ കിട്ടേണ്ടതുണ്ട് അതേപോലെ മെഹരുവിനെ ചോദ്യം ചെയ്യണം ഇങ്ങനെ ഒരുപാട് പ്രൊസീജിയറാണ് ജാമ്യം കൊടുക്കരുതെന്ന് പറയാൻ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത് പ്രധാനമായിട്ടും ചിന്തിക്കേണ്ട മറ്റൊന്ന് ഈ റിഫയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് മെഹനാസിന് ചില സംശയങ്ങൾ മെഹനാസിനെ ചുറ്റിപ്പറ്റി ചില സംശയങ്ങൾ അതിൽ അതിലൊന്നാമത് കാരണം ഈ മെഹനാസിന്റെയും ബ്രിഫയുടെയും ഒക്കെ സുഹൃത്തായിരുന്ന ജ ജംഷാദ് പറഞ്ഞ കാര്യങ്ങളാണ് ജംഷാദ് പോലീസിന് കൊടുത്ത മൊഴിയിലുള്ളത് ഇങ്ങനെയാണ് സാധാരണ ഞങ്ങൾ പുറത്ത് പോകുമ്പോഴൊന്നും വലിക്കുന്ന സ്വഭാവമുള്ള ആൾ അന്ന് വലിക്കാതെ എന്തൊക്കെയോ ചില മാറ്റങ്ങൾ ഉണ്ടായിരുന്നു അവനിൽ അങ്ങനെയാണ് ഞങ്ങൾ പുറത്ത് ഫുഡ് കഴിക്കാൻ പോയത് വന്നു കഴിഞ്ഞതിന് ശേഷമാണ് അവൻ തൻ്റെ ഭാര്യയുടെ കാല് പിടിച്ചുകൊണ്ട് തൂങ്ങിക്കിടക്കുന്ന ഭാര്യയുടെ കാല് പിടിച്ചുകൊണ്ട് കുട്ടി കരയുന്നത് ഞാൻ കണ്ടത് അപ്പോൾ ഇങ്ങനെ ചില ഈ മെഹനാസിനെ കുറിച്ചിട്ടുള്ള ചില സംശയമുണ്ടാക്കുന്ന രീതിയിലുള്ള മൊഴികളാണ് നേരത്തെ പോലീസ് ഈ ജംഷാദിൽ നിന്ന് മൊഴിയെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു മരണത്തിന് ഒരു ദുരൂഹ മരണത്തിന് ചില കാരണങ്ങൾ അതായത് ഗാർഹിക ഗാർഹികപകടനങ്ങളോ മറ്റോ ആത്മഹത്യാ പ്രേരണങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുക എന്നതാണ് പോലീസിൻ്റെ മുന്നിലുള്ള പ്രധാന വെല്ലുവിളി പോലീസായ അതിനെ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത് മെഹനാസിനെ കയ്യിൽ കിട്ടണം മെഹനാസിനെ ചോദ്യം ചെയ്യണം ഏതായാലും ജാമ്യവിധി വിധി ജാമ്യത്തിൽ പോലും വാദങ്ങൾ രണ്ട് കൂട്ടരുടെയും വാദങ്ങൾ കോടതി കേട്ടു ഇനി ആ കോടതി വിധി പറയുന്നത് ഈ ജൂൺ ഒൻപതിനാണ് വ്യാഴാഴ്ചയാണ് അള്ളാഹു നമുക്ക് പ്രാർത്ഥിക്കാം റിഫക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ച ആളുകളാണ് റിഫയുടെ ആഹ്റം വിശാലമാക്കട്ടെ വെളിച്ചമാക്കട്ടെ ഖബർ വിശാലമാക്കട്ടെ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കട്ടെ ആ പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയേണ്ടതുണ്ട് കാരണം വെറുതെ ആ കുഞ്ഞ് ആ ഒരു പെൺകുട്ടി വെറുതെ എന്തു ചെയ്യില്ല അങ്ങനെ ഒരു സൂയിസൈഡ് ചെയ്യില്ല അതിന് ഒരു റീസൺ ഉണ്ടായി ആ റീസൺ ആരാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ നമ്മൾ ആരെയും അങ്ങനെ ഒരു കുറ്റാരോപിതനാക്കേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകരുത് പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ പല ആളുകൾ ഞാനടക്കമുള്ള ആളുകൾ ഇന്ന ആളാണ് കുറ്റാരോപിതൻ ഇന്ന ആളാണ് കുറ്റാരോപിതൻ എന്നൊക്കെ പറയാറുണ്ടെങ്കിലും അതിനപ്പുറം ചെയ്യാനുള്ളത് ആ വീട്ടുകാർ കൊടുക്കുന്ന ഒരു പരാതിയുണ്ട് കുറ്റാരോപിതനൊരു പരാതി ആ പരാതിയിൽ കഴമ്പുണ്ട് എന്നാണ് ഭർത്താവിനെതിരെയുള്ള പരാതിയിൽ കഴമ്പുണ്ട് എന്നാണ് പോലീസിന് നിലവിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസിന് പറയാൻ കഴിയുക പക്ഷേ കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ടെങ്കിൽ മെഹനാസിനെ ചോദ്യം ചെയ്യണം ഏതായാലും പോലീസിന്റെ ഭാഗത്തിലെ അലംഭാവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മെഹനാസിനെ വീട്ടിലുണ്ടായിരിക്കെ ചോദ്യം ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കും പോലീസ് അവസരം കളഞ്ഞില്ല ഏതായാലും ഇപ്പോ മഹനാസിനെ ചോദ്യം ചെയ്യാൻ പോലീസ് ഉദ്ദേശിക്കുന്നില്ല ഈ ഒരു ഡിസംബർ ഈ സോറി ഈ ഒരു ജൂൺ ഒൻപതിന്റെ വിധി പറയുന്ന സമയത്ത് എന്താണോ കോടതിയുടെ വിധി വരുന്നതെങ്കിൽ മിക്കവാറും കോടതിയുടെ വിധി വരാൻ സാധ്യത ഞാൻ മനസ്സിലാക്കുന്ന കുറച്ച് ദിവസങ്ങളായിട്ട് ഇതുപോലെ ജാമ്യാപേക്ഷയിൽ മുൻകൂർ ജാമ്യം സ്വീകരിക്കാനും ജാമ്യ ഇത്ര ദിവസത്തേക്കിനുള്ളിൽ പോലീസിന് ചോദ്യം ചെയ്യാന് അനുമതി കൊടുക്കുക അതായത് പോലീസിന് ചോദ്യം ചെയ്യാൻ വിധേയമാവണം പോലീസിന് ചോദ്യം ചെയ്യാനുള്ള അനുമതി കൊടുത്തുകൊണ്ടുള്ള ഒരു ജാമ്യ ഹർജി ആയിരിക്കും ഈ കോടതി വിധി പറയാൻ പോകുന്നത് പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടത് അവൻ ആ കുഞ്ഞിനെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് അവിടെയാണ് നമ്മുടെ ചിന്ത വരേണ്ടത് ആ കുഞ്ഞിനെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് കോടതിയെ സമീപിക്കുകയാണ് ആ കോടതിയെ സമീപിക്കുമ്പോൾ വീട്ടുകാർക്കെതിരെ പറയുന്ന പ്രധാന ആരോപണങ്ങൾ കുഞ്ഞ് പിതാവായ തനിക്ക് കുഞ്ഞിനെ തരുന്നില്ല എന്നാണ് നമ്മൾ ചിന്തിച്ച് നോക്കും നമ്മുടെ വീട്ടിലാണ് ഒരു സംഭവം നടന്നെങ്കിൽ ആ കുഞ്ഞിനെ നമ്മൾ വിട്ടു കൊടുക്കുമോ കാരണം കുറേ കാരണങ്ങളുണ്ട് ഇതൊക്കെ ഈ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകളൊക്കെ റിഫയെ സ്നേഹിക്കുന്ന ആളുകളാണ് റിഫയുടെ കാര്യത്തിൽ അതിൻ്റെ എന്താണ് യാഥാർത്ഥ്യം എന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് റിഫയുടെ വിഷയങ്ങൾ അറിയുന്ന ആളുകളാണ് ആ റിഫ എന്ന് പറയുന്ന പെൺകുട്ടി രണ്ടു കൂട്ടരും ജോലിക്ക് വീട്ടിൽ നിൽക്കുമ്പോൾ കുഞ്ഞിനെ ഇവിടെ ആക്കി നാട്ടിലാക്കിയിട്ട് ഒരു ജനുവരിയിലാക്കിയിട്ട് പോകുന്ന ഒരു പെൺകുട്ടി മാർച്ച് മാസത്തിൽ ഈ ജീവിതത്തോട് തന്നെ വിട പറയുമ്പോൾ ആ കുഞ്ഞിനെ ആ റിഫയുടെ ഉമ്മയും മുപ്പയും സ്വന്തം മകനെ പോലെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരിക്കൽ പോലും കാണാനോ മറ്റോ ഈ മറ്റേ ഇയാള് ഈ ഭർത്താവ് അയാൾ ശ്രമിച്ചിട്ടില്ല അതിന്റെ ഭർത്താവിൻ്റെ ഭാഗത്ത് ന്യായങ്ങളുണ്ട് അവിടെ ചില ഇഷ്യൂസുകൾ ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് പോകാൻ കഴിയാതെ വന്നത് അതേപോലെ ഇവന്റെ മഹനാസിൻ്റെ സഹോദരിയും ഉമ്മയും ഒക്കെ വിളിച്ചിരുന്നു ഇപ്പോൾ ആ വിളികളൊക്കെ രണ്ട് കുടുംബക്കാരും തമ്മിലുള്ള ആ പ്രശ്നങ്ങൾ കാരണം ആ വിളികളൊക്കെ കുറഞ്ഞു ആ കുഞ്ഞിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ആ കുഞ്ഞ് വളരേണ്ടത് എവിടെയാണ് പിതാവിനോടൊപ്പമാണോ അതോ മാതാവിൻ്റെ കൂട്ടുകൾ നിയമപരമായിട്ട് വരുന്നൊരു മറുപടി ഏതായാലും ഇപ്പോൾ ഈ സമയത്ത് ആ കുഞ്ഞിൻ്റെ ഒരു കൗമാരകാലം വരെ അല്ലെങ്കിൽ ആ കുഞ്ഞ് വളരുന്നത് വരെ ഒരു സ്വന്തം തീരുമാനം എടുക്കുന്നതുവരെ ആ കുഞ്ഞ് ഇപ്പോൾ വളരാൻ ഏറ്റവും നല്ലത് ആ സ്വന്തം റിഫയുടെ കൂട്ടിൽ എന്നുള്ളതാണ് കാരണം അതാണ് നമുക്ക് തോന്നുന്നത് കോടതിയിൽ വരുന്ന വിധികൾ വിധികൾ എന്തായാലും ആ പിതാവിന് എതിരായിട്ട് നിൽക്കില്ല കാരണം പിതാവിനും കൂടി കുഞ്ഞിനെ അവകാശപ്പെട്ടതാണ് പക്ഷേ ഗാർഹിക പൂരണത്തിൽ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ച് ഒരു വിധിയെങ്ങാനും മെഹനാസിനെതിരായിട്ട് വന്നാൽ കാരണം പല കേസുകളും അങ്ങനെ സംഭവിക്കുന്നുണ്ട് ഇപ്പോൾ റിസ്വാന എന്ന് പറയുന്ന വടകരയിലുള്ള കോഴിക്കോട് വടകരയിലുള്ള പെൺകുട്ടിയുടെ വിഷയത്തിൽ ഗാർഹിക പൂർണ്ണവുമായിട്ട് ബന്ധപ്പെട്ട് തെളിവുകൾ ലഭിക്കുകയും ഭർത്താവിനെയും ഭർത്തപിതാവിനെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അവരിപ്പോൾ റിമാൻഡിലാണ് അതേപോലെ ഷെഹന എന്ന് പറയുന്ന ഒരു മോഡലായ ഒരു കോഴിക്കോടുള്ള കാസർഗോഡുള്ള ഒരു പെൺകുട്ടി കോഴിക്കോട് വെച്ചിട്ട് ജീവൻ നഷ്ടപ്പെട്ട വിഷയം അവരുടെ ഡയറി കുറിപ്പുകൾ പുറത്തു വന്നിരുന്നു അവർക്ക് ഭക്ഷണം പോലും കൊടുത്തിരുന്നില്ല വളരെയധികം മൃഗീയമായിട്ട് പീഡിപ്പിച്ചിരുന്നു എന്നൊക്കെയാണ് അവരുടെ ഡയറിയിലുള്ളത് അപ്പോൾ ഇതിലൊക്കെ തെളിവുകളുണ്ട് പക്ഷേ അതുപോലെ ഒരു ഡിജിറ്റൽ തെളിവുകൾ ഈ ഒരു റിഫൈഡ് കേസിൽ കിട്ടുകയാണ് പോലീസിന് കിട്ടുകയാണ് അതിന്റെ വിധി എങ്ങാനും മെഹനാസിനെതിരാവുകയാണെങ്കിൽ ഈ അടുത്തൊന്നും മെഹനാസിനെ ആ കുഞ്ഞിനെ വിട്ടു കിട്ടാൻ സാധ്യതയില്ല ഏതായാലും നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ആ കുഞ്ഞിനെ വിട്ടുകൊടുക്കലാണോ വേണ്ടത് അതോ ആ കുഞ്ഞിനെ ഈ ഒരു റിഫൈഡ് വീട്ടുകാർ തന്നെ വളർത്തുകയാണോ വേണ്ടത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നത് ആ കുഞ്ഞ് വളരുന്നത് വരെ മുതിരുന്നത് വരെ റിഫൈഡ് വീട്ടുകാർ നോക്കട്ടെ അതിനിടയിൽ എപ്പോഴാണോ മെഹനാസിനെ പിതാവാണല്ലോ അയാൾ പിതാവാണല്ലോ അയാൾ കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അയാൾ അങ്ങനെ ഈ ഒരു ഗാഹികപഠനവുമായിട്ട് ബന്ധപ്പെട്ട് ശിക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും കുഞ്ഞു അയാൾക്ക് അവകാശപ്പെട്ടതായി നോക്കാൻ അവകാശപ്പെട്ടതായിരിക്കും അയാൾക്കതിന് കൊടുക്കേണ്ടി വരും എന്താണോ ഹൈറെങ്കിൽ നമുക്കറിഞ്ഞുകൂടാ കുഞ്ഞിൻ്റെ ഫ്യൂച്ചറിലുള്ള ഹൈർ എന്താണെന്നുള്ളത് ആ ഹൈർ എന്താണോ പടച്ചറബ അതുപോലെ ഒരു കോടതി വിധി ഉണ്ടാവണം നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കും ഫി ഹസന ഹസന ഹസനത്ത് കൊണ്ടാണ് നമുക്ക് നമുക്കറിഞ്ഞുകൂടാ ഹസനത്ത് എന്താണ് അപ്പോൾ ഈ ഒരു റിഫൈഡ് കേസിൽ തന്നെ ഒരുപാട് ദുരൂഹതകൾ ഇനിയും ബാക്കിയുണ്ട് ആന്തരികാവയവങ്ങളെ പരിശോധനാ ഫലങ്ങൾ പുറത്തു വന്നിട്ടില്ല ആദ്യം ആ പെൺകുട്ടി മരണപ്പെട്ടപ്പോൾ അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്തു എന്ന രീതിയിലാണ് നാട്ടിലേക്ക് കൊണ്ടുവന്നത് ഇവിടെ മറവടത്തിന് ശേഷമാണ് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല എന്ന ചില ആരോപണങ്ങൾ വന്നത് അതോടുകൂടി അതിനെ വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ മൃതദേഹം മാസങ്ങൾക്കു ശേഷം ആ ഖബറിൽ നിന്ന് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വന്നു ആ സമയത്ത് പറയുന്നു ഇത് പോസ്റ്റ്മോർട്ടം ചെയ്യുക അവിടെ ഫോറൻസിക് പരിശോധന ചെയ്തിട്ടുണ്ട് അവിടുത്തെ ഫോറൻസിക് പരിശോധന അതിനൊക്കെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഫോറൻസിക് പരിശോധന എന്ന് പറയുന്നത് മൃതദേഹത്തിൻ്റെ പരിശോധന തന്നെയാണ് പക്ഷേ അവർ വെട്ടിപ്പൊളിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉദ്ദേശമുള്ളൂ കാരണം ആത്മഹത്യാണെന്ന് തെളിവ് ലഭിച്ചതുകൊണ്ടാണ് അതിൻ്റെ ആവശ്യം ഇല്ലാതെ പോയത് ഗൾഫിൽ നിന്ന് ദുബായിൽ നിന്ന് ഇവിടെ വന്നു അത് ഒരു സ്വയം ജീവനൊടുക്കിയതാണ് എന്നുള്ളതുള്ള റി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു ഇനി നമ്മുടെ മുന്നിലുള്ളത് എന്തിനാണ് ആ പെൺകുട്ടി അങ്ങനെ ചെയ്തത് ആരുടെ കാരണമാണ് അത് ഇപ്പോൾ കുറ്റം ആരോപിക്കുന്ന ഭർത്താവിൻ്റെ കാരണമാണോ ആ ജംഷാദിനെതിരെയും പ്രതിപട്ടികയിൽ ചേർക്കണമെന്ന ഒരു ഒരു പരാതി ഈ ഒരു റിഫയുടെ വീട്ടുകാർ കൊടുത്തിട്ടുണ്ട് എന്താണ് ഇതിന്റെ പിന്നിൽ സംഭവിക്കാൻ നമുക്ക് അറിഞ്ഞുകൂടെ അതെല്ലാം മെഹനാസ് അല്ലാത്ത മറ്റൊരു ഫാക്ട് ഇതിൻ്റെ പിന്നിലുണ്ടോ മറ്റാരെങ്കിലും ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് വളരെ സന്തോഷവതിയായിട്ട് ചിരിച്ച് കളിച്ച് നടന്നിരുന്ന റിഫ എന്ന ഒരു മാലാഖ പോലുള്ള ഒരു പെൺകുട്ടി ഇന്നും ആളുകൾക്ക് അതിനൊരു വിങ്ങലാണ് കേൾക്കുമ്പോൾ അവിശ്വസനീയതയാണ് ആ പെൺകുട്ടി എന്തിനങ്ങനെ ചെയ്തു എന്നുള്ളത് ആ പെൺകുട്ടി ഒരു പാതിരാത്രിയിൽ ഇങ്ങനെ ബെഡ്റൂമിൽ കെട്ടിത്തൂങ്ങി ജീവൻ ഒടുക്കണമെങ്കിൽ എന്താണ് അവരെ ലൈഫിൽ സംഭവിച്ചത് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മളെല്ലാം അറിയേണ്ടതുണ്ട് ആ പിതാവിനറിയേണ്ടതുണ്ട് അറിയേണ്ടതുണ്ട് എന്തിന് എന്നുള്ളത് ഏതൊരു കേസിലും ഏതൊരു സംഭവങ്ങൾക്ക് പിന്നിലും എന്ത് എങ്ങനെ എപ്പോൾ ഇതിനൊക്കെ ഉത്തരവുണ്ട് പക്ഷേ എന്തിനാണ് ഈ പെൺകുട്ടി ഇങ്ങനെ ചെയ്തത് ഇതിന് മാത്രം ഉത്തരമില്ല ആ ഉത്തരം തേടലാണ് കോടതിയിൽ നമ്മൾ ആവശ്യപ്പെടുന്നത് ഗാർഹിക പീഡനമാണെങ്കിൽ ഗാർഹിക പീഡനമാണെങ്കിൽ തക്കതായ ശിക്ഷകൾ കിട്ടണം പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഇത്തരം ഗാർഹിക പീഡനങ്ങൾക്ക് ശിക്ഷകൾ കുറവാണ് ഇപ്പോൾ ഒരുപാട് മാധ്യമങ്ങൾ സംസാരിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ശബ്ദമിടുന്നത് കൊണ്ടോ പല കേസുകളിലും പോലീസ് അറസ്റ്റ് ചെയ്യാൻ വരെ തയ്യാറാവുന്നുണ്ട് ഏതായാലും റിഫൈഡ് കാര്യത്തിൽ നീതി കിട്ടട്ടെ എന്ന് പറഞ്ഞാൽ പലരും ചോദിക്കും മരിച്ചു പോയ പിന്നെ എന്തിനാണ് നീതി മരിച്ചു പോയവർക്കുള്ള നീതി ആ കുറ്റവാളികളാണെങ്കിൽ അവരെ പിടികൂടലാണ് അവരെ ശിക്ഷിക്കലാണ് ഏതായാലും അള്ളാഹു ഹൈറായത് എന്താണോ നന്മയുള്ളത് എന്താണോ അത് അതുപോലെയുള്ളൊരു വിധി ഈ വേഴാഴ്ച ഒൻപതാം തീയതി ഉണ്ടാവട്ടെ ആ കുഞ്ഞിനെ കുഞ്ഞിനെ ആർക്കാണോ വിട്ടുകിട്ടാൻ കുഞ്ഞിന് ഹൈറായതാണോ കുഞ്ഞിനേതാണ് നന്മയെങ്കിൽ അതുപോലെ സംഭവിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ഈ വീഡിയോയുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് പങ്കുവെക്കണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ